ഹലോ ഗൈസ്, മലബാർ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഓറി വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മളതിനായിട്ട് ഞാൻ ഓറിയോ എടുത്തിട്ടുണ്ട്. രണ്ട് ഓറിയോ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഓറിയോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇതിലെ ക്രീം ഞാൻ വേറെ പാത്രത്തിലേക്ക് മൊത്തം മാറ്റിയെടുക്കാം. എന്തൊക്കെ സ്പൂണോ എന്തൊക്കെ വെച്ച് ഇതേപോലെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ആ ക്രീം ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ എന്താ പറയുക, ചെറിയ കഷ്ണമായിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നാലാ വേഗം നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇതേപോലെ നമുക്ക് നല്ല ഫൈനിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മൊത്തം പൊടിച്ചെടുക്കാം. ഇതുപോലെ മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ കളറിലാണ് കിട്ടുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ പിന്നെ ബേക്കിംഗ് പൗഡർ, ഞാൻ 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതും കൂടി എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കിത്. ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അകത്തേക്ക് അതിനാവശ്യമനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ മൊത്തം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിൽ നന്നായി നമ്മൾ ഇളക്കിയെടുക്കണം. ഇതേപോലെ നന്നായി ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ആർക്കേജ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം അവിടെ നിന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് കൈക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ കൂട്ടി ഈ മിക്സ് ഇതേപോലെ ആയി കിട്ടണം. ഇതിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കുക. എന്നാൽ അതിൻ്റെ എയർ പോയി കിട്ടും. ഇതായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ക്രീമിന് വേണ്ട സംഭവങ്ങൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ക്രീമിന് നമ്മൾ ഓരോരു ക്രീം തന്നെ വേണം. നേരത്തെ മാറ്റി വെച്ച ഈ ഓറിയോയുടെ ക്രീം എടുത്തിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് ക്രീമും ആവും കേക്കും ആവും. പിന്നെ ആ ക്രീമിലേക്ക് നമ്മൾ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം. ഇതേപോലെ ഒഴിച്ചിട്ട് ഈ പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പം നന്നായി ക്രീമുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ചു കൊടുത്തായി. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വേറെ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനത്തെ ഒന്നും ഒഴിക്കരുത്. നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കൈക്ക് ഇത് ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കൈക്കാണ് കണ്ടോ, നല്ല സോഫ്റ്റ് കൈക്കാണ്. ഈ കേക്കിൻ്റെ നമ്മൾ മുകൾ വശം നമ്മൾ മുറിച്ച് മാറ്റുക. മുകൾ വശം വേണ്ട. എന്നിട്ട് ഇതേപോലെ രണ്ട് ഭാഗമായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു കേക്കിലേക്ക് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഓറിയോടെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്രീം ഇല്ലാതെ കൈക്ക് മാത്രം തിന്ന്. ഇതേപോലെ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറും നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ജംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഓറ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ അതേറ്റുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്കും കൂടെ എന്ത് ചെയ്താൽ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വൈ ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.